ഇനി കല്യാണമൊന്നും പറഞ്ഞുകൊണ്ട് എന്നെ കാണാനോ എന്റെ വീട്ടിൽ വരാനോ ശ്രമിച്ച മുറ്റടിക്കുന്ന ചൂലോണ്ടായിരിക്കും ഞാൻ മറുപടി പറയാം. താനെന്താ ഇവിടെ? ഞാൻ കീർത്തിയെ കാണാൻ വന്നത്. താനിന്ന് വരില്ല, ലീവാണെന്ന് പറഞ്ഞു. തന്നെ കാണുവാനായി താൻ താമസിക്കുന്ന വീട്ടിലേക്ക് വരാനിരിക്കുവായിരുന്നു. എന്തിനാ താൻ എന്നെ കാണാൻ വരുന്നത്? താനും ഞാനും തമ്മിൽ അതിനു മാത്രം എന്ത് ബന്ധമാണ് ഉള്ളത്? കീർത്തിക്ക് എന്നോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. കീർത്തിക്ക് അറിയാമോ, അന്നത്തെ സംഭവത്തിന് ശേഷം എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു, ഉറക്കമില്ലാതായി. കുറ്റബോധം കാരണം എന്റെ സമനില നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. നിർത്ത്! തന്റെ അഭിനയം ഞാൻ ഒരുപാട് കണ്ടതാ. താൻ ഒരു അത്യാഗ്രഹിയാ, ഒരു നല്ല വ്യക്തിയല്ല. എന്നോട് സംസാരിക്കാൻ പോലുമുള്ള യോഗ്യത തനിക്കില്ല. കീർത്തി എന്നെ വിശ്വസിക്കണം. ആ പഴയ ദിലീപ് അല്ല ഞാൻ. നിന്നെ കാണാനായി മാത്രം ഞാൻ എറണാകുളത്തൊരു ജോലി തരപ്പെടുത്തി. ശരിക്കും തന്നെ കാണാൻ വേണ്ടി മാത്രമാ ഞാൻ എറണാകുളത്തേക്ക് വന്നത്. അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും എന്റെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു, പ്രണയമുണ്ടായിരുന്നു. അതെനിക്ക് മായ്ച്ചു കളയാൻ പറ്റുന്നില്ല. നീ ഇങ്ങോട്ട് വന്ന ശേഷം എനിക്ക് കുറെ വിവാഹാലോചനകൾ കൊണ്ടുവന്നിരുന്നു. ഞാനതൊക്കെ റിജക്റ്റ് ചെയ്തു. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നീയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഓ, സമ്മതിക്കണം. നല്ല പയങ്കിലെ ഡയലോഗൊക്കെ പഠിച്ച് വന്നിരിക്കുക. ഈ അഭിനയത്തില് ഞാൻ വീഴുമെന്ന് കരുതിയോ താൻ? അതിന് വേറെ പെൺകുട്ടിയെ നോക്കണം. കീർത്തിയെ കിട്ടില്ല. കീർത്തി എന്നെ വിശ്വസിക്കണം. ഇത് അഭിനയമല്ല, ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു പറയുന്നത്. എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിന് ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുന്നു. വിവാഹ നിശ്ചയം മുടങ്ങുവാനുള്ള കാരണം താനാണ്. തന്റെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി താൻ സ്ത്രീധനം ആവശ്യപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട കലാക്ഷേത്രവും വീടും സ്വന്തമാക്കാൻ താൻ എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുത്തു, എന്നെ ചതിച്ചു. എന്നിട്ടിപ്പോ വീണ്ടും വന്നിരിക്കുന്നു. സ്നേഹം അത്രേ സ്നേഹം. തെറ്റ് സമ്മതിച്ചല്ല കീർത്തി. അന്ന് സ്ത്രീധനത്തിനായി നിർബന്ധം പിടിച്ചത് എന്റെ പേരൻസ് ആയിരുന്നു. അവര് പറഞ്ഞത് കേട്ടാണ് ഞാൻ എല്ലാം ചെയ്തത്. നുണ ഒക്കെ പേരൻസിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുക. ശരിയും തെറ്റും തിരിച്ചറിയാതിരിക്കാൻ ഞാനൊരു ചെറിയ കുട്ടിയാണോ? എന്റെ മുന്നിൽ വന്ന് പശ്ചാത്തപിക്കുന്ന പോലെ അഭിനയിക്കണ്ട. എനിക്ക് തന്നെ വിശ്വാസമില്ല. ഇനി എന്നെ കാണാൻ വരരുത്, എന്റെ മുമ്പിൽ കണ്ടുപോരുത്. ദിലീപ്, എന്റെ കൈയിന്ന് വിട. മുമ്പ് കിട്ടിയത് മറന്നുപോയോ? ഇപ്പൊ നമുക്കിടയിൽ ഒരു റിലേഷനും ഇല്ല. തന്നെ വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയവളാ ഞാൻ. ഒക്കെ താനായിട്ട് നശിപ്പിച്ചു. എന്റെ വിവാഹം നടന്നു കാണാൻ എന്റെ അച്ഛൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നോ? ഒക്കെ നശിപ്പിച്ചത് താനാ. വലിയ ഷോക്കാ താൻ എനിക്ക് എന്റെ അച്ഛനെ നൽകിയത്. അറിയാം, അതിനിപ്പോ ഞാൻ എന്നെ തന്നെ ശപിക്കുകയാണ്. തന്റെ അച്ഛൻ തന്നെ വിട്ട് പോയെന്നറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി. ഞാൻ മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു കീർത്തി. മാപ്പ്? എന്നോട് പ്രതികാരം ചെയ്യും, കാണാം എന്നൊക്കെ പറഞ്ഞു പോയ ആളാ. ആക്ടിംഗ് മതിയാക്കി പോവാൻ നോക്ക് മിസ്റ്റർ. താനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കീർത്തി. ഞാൻ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ വിവാഹം നടത്തണം. തന്റെ അച്ഛന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കണം. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ദിലീപിന് മനസ്സിലായില്ലേ? കൂടുതൽ സംസാരിച്ച് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. ദിലീപ് പോവാൻ നോക്ക്. എനിക്ക് കീർത്തിയെ ഇഷ്ടമാണ്. ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കാനിരുന്നതാണ്. ചില പ്രശ്നങ്ങൾ കാരണം അത് മുടങ്ങി. കീർത്തിക്ക് തന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്, അവൾക്കെന്നെ ജീവനാണ്.
വിവാഹ നിശ്ചയം മുടങ്ങാൻ കാരണം ഞാനാണ്. എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. എന്നോട് പറയാതെയാണ് അവൾ എറണാകുളത്തേക്ക് വന്നത്. എന്നോട് അവൾക്കിപ്പോ ദേഷ്യമാണ്. പക്ഷേ മനസ്സിൽ ഇപ്പോഴും സ്നേഹമുണ്ടെന്നറിയാം. ഈ പിണക്കൊക്കെ ഞാൻ മാറ്റിയെടുക്കും. എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ വിവാഹം നടക്കും. അവളെ ഞാൻ കെട്ടുക തന്നെ ചെയ്യും. അവൾ നഷ്ടപ്പെടുകയെന്നാൽ എന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന പോലെയാണ്. അതിനിടവരുത്തില്ല ഞാൻ. ഞാൻ അവളെ കെട്ടുക തന്നെ ചെയ്യും. റോഷൻ ഇതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. താൻ അറിഞ്ഞതായി അവളെ അറിയിക്കണ്ട. കീർത്തിക്കത് വിഷമാവും. പോട്ടെ റോഷൻ, ഞാൻ വീണ്ടും വരും. കാണാം. വേണ്ടടി, ഈ വിവാഹം വേണ്ട. നിന്നെ കെട്ടാനായി ഞാൻ കാലുടിക്കുന്നു കരുതിയോ? കൂടുതൽ അപമാനിക്കപ്പെടണ്ടെങ്കിൽ ഇറങ്ങി പോ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാവടി, ഈ അഹങ്കാരത്തിനുള്ള പ്രതിഫലം നിനക്ക് വൈകാതെ കിട്ടും. ജപ്തി നടപടി ഉടനുണ്ടാവും. നിന്റെ അച്ഛനോടൊപ്പം നീ തെരുവിൽ ഇറങ്ങുന്നത് കാണാൻ ഈ ദിലീപ് വരും. നീ വന്നോ? നിന്റെ കസിൻ ദിലീപ് നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. നീ ലീവാണെന്ന് കള്ളം പറഞ്ഞ് അനുപം അവനെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നോ? അവളുടെ ഒരു കാര്യം. നീ ഒന്ന് അവനെ വിളിക്ക കേട്ടോ. പുറത്തു വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. കസിനാണെന്നല്ലേ പറഞ്ഞത്? ചുമ്മാ കണ്ട് സംസാരിക്കാൻ വന്നതോ അതോ എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോടി? നീ എന്താ വല്ലാതിരിക്കുന്നേ? നിന്റെ ഉഷാറൊക്കെ എവിടെ പോയി? ഉഷാറ് പോവാനോ? ഞാൻ ഇന്നലെ തന്നെക്കാളും ഉഷാറാ. അല്ല, എവിടെ നമ്മുടെ ഫുട്ബോൾ താരം? ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ അല്ലാതെ, അവൻ ഇത്രയും അനുസരണമുള്ള കുട്ടിയായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. എത്ര കാലമായി റോഷൻ അവന്റെ ചെവി പിടിക്കുന്നു, എന്നിട്ട് അവൻ അനുസരണമുള്ള കുട്ടിയായോ? ഇല്ലല്ലോ. ചെല്, അവന് വേണ്ട മെഡിസിനൊക്കെ എടുത്തു കൊടുക്ക്. അവന് സുഖാവുന്നതുവരെ നീ കാര്യമായി ശ്രദ്ധിക്കണം. അതെ അതെ. മുത്തശ്ശൻ രാവിലെ കഴിക്കേണ്ട ഗുളിക കഴിച്ചോ? മറന്നു. ഇനി ഏതായാലും നാളെ രാവിലെ കഴിക്കാം. ആദ്യം ഈ കുട്ടിയെ ശരിയാക്കട്ടെ, എന്നിട്ട് മറ്റേ കുട്ടിയുടെ കാര്യം. നീ വന്നതോടെ അച്ഛൻ ആളാകെ മാറി. ഞാൻ മാറിയതായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിൽ പുതിയ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും വഴി മുടക്കാൻ അവൻ വന്നു. അവൻ ഇനിയും വരും. നീ ഓഫീസിലേക്ക് ഇറങ്ങിയതല്ലേ? എന്താ തിരികെ വന്നത്? ഉച്ചയ്ക്ക് ശേഷം പോവാന്ന് കരുതി. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നിന്റെ മൂഡ് ഔട്ട് ഇതുവരെ മാറിയില്ലേ? ദേ, അമ്മ പറഞ്ഞതൊക്കെ നീ മറന്നോ? തുടങ്ങി. കുറച്ച് സമയം എന്നെ ഒന്ന് വെറുതെ വിടുവോ? ഏട്ടനെന്തമ്മ പറ്റി? രണ്ടു ദിവസമായി ഇങ്ങനെ. ഒരു ഡീല് നഷ്ടമായിരുന്നു, അതിന്റെ വിഷമത്തിലാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ തോന്നുന്നു അതല്ല കാരണമെന്ന്. അപ്പോ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്? സന്തോഷത്തോടെ അല്ലാതെ ഏട്ടനെ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല. ആകെ അപ്സെറ്റ് ആയിരിക്കുക. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവന്റെ പെരുമാറ്റം. ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറയുന്നുമില്ല. എന്താണാവോ അവന് പറ്റിയത്? വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നു, അതിന്റെ സന്തോഷമല്ലേ ഉണ്ടാവണ്ടേ? ഇതിപ്പോ ഈ വിവാഹത്തിന് ഏട്ടന് താല്പര്യമില്ലേ? എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഇനി അതാണോ ഈ മൂഡ് ഓഫിന് കാരണം?
അതിനെപ്പറ്റി അവനൊന്നും പറയുന്നില്ല. അഞ്ജലി ഇഷ്ടപ്പെട്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പെണ്ണ് കാണാനും ആ വീട്ടിൽ വന്നു. ഇഷ്ടക്കേടുണ്ടെങ്കിൽ വരുമായിരുന്നോ? ജാതകം നോക്കി, വിവാഹ തീയതിയും കണ്ടു. ഇതവനോട് പറയുമ്പോ അവൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട്. പിന്നെന്താ പ്രശ്നം? ഇനി ആരെങ്കിലും അവനെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ? അവൻ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. നീ ചെന്ന് അവനോട് ചോദിക്ക്. നീ ചോദിച്ചാ എന്താ വിഷമം അവൻ പറയും. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഏട്ടനൊന്നും പറയില്ല, വെറുതെ ഒഴിഞ്ഞു മാറും. കീർത്തിയോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? അവളവന്റെ ഫ്രണ്ടല്ലേ. കീർത്തി ചോദിച്ചാ മനസ്സിലുള്ളത് അവൻ പറയുമായിരിക്കും അല്ലേ? സാധ്യതയുണ്ട്. എല്ലാ കാര്യവും അമ്മ കീർത്തിയല്ലേ ഏൽപ്പിക്കാറ്. ഇതോളൊന്ന് ഏൽപ്പിക്കേ, അവളോട് എല്ലാം തുറന്നു പറയായിരിക്കും. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ.